നമസ്കാരം. ഞാൻ എലിക്കുളം ജയകുമാർ. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് ശീലങ്ങൾ? ശീലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്? ഒരാളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ശീലങ്ങൾക്കുള്ള പങ്ക് എന്ത്? അറിഞ്ഞോ അറിയാതെയോ ആവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പോകുന്ന പ്രവൃത്തികളെ നമ്മൾക്ക് ശീലങ്ങൾ എന്ന് വിളിക്കാം. ചില ശീലങ്ങൾ നല്ല ശീലങ്ങളെന്ന് അറിയപ്പെടുന്നു, മറ്റു ചിലത് മോശം ശീലങ്ങൾ എന്നറിയപ്പെടുന്നു. നല്ല ശീലങ്ങളെ എന്നും നാം തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി നാം ചില മോശം ശീലങ്ങളെ ഉപേക്ഷിക്കാൻ പഠിച്ചു, ചില നല്ല ശീലങ്ങൾ നമ്മളുടെ കൂടത്തിൽ വന്നു ചേരുകയും ചെയ്തു. എന്തൊക്കെയായിരിക്കാം ആ നല്ല ശീലങ്ങൾ? ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് നാം കടക്കുമ്പോൾ ആ ശീലങ്ങൾ നമ്മൾ തുടരേണ്ടതിൻ്റെ ആവശ്യകത എന്ത്? അത് ജീവിത വിജയത്തിന് എത്രമാത്രം പ്രയോജനകരമാകും എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. നല്ല ശീലങ്ങളെ നാം പിന്തുടർന്ന് പോകേണ്ടതുണ്ട്. ആ നല്ല ശീലങ്ങളിലേക്ക് നമ്മൾക്കൊന്ന് തിരിഞ്ഞു നടക്കാം. അതിലൊന്നാമത്തേത്, കൈകൾ വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ പഠിച്ചു. കൈകൾ മാത്രം വൃത്തിയായാൽ പോരാ എന്നാണ് എൻ്റെ പക്ഷം. കൈകളോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സും വൃത്തിയാകണം. വൃത്തിയുള്ള ചിന്തകൾ, വൃത്തിയുള്ള പെരുമാറ്റങ്ങൾ, ഇത് ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമാണ് എന്നൊരു വലിയ പാഠം നമ്മൾക്ക് ഈ ലോക്ക്ഡൗണിൽ കിട്ടി. അത് നമ്മൾ ജീവിതത്തിൽ തുടരേണ്ടത് തന്നെയാണ്. രണ്ടാമത്, പൊതുനിരത്തുകൾ വൃത്തിയായി സൂക്ഷിക്കണം. ഇന്ന് പൊതുനിരത്തുകളിൽ മൂക്കത്ത് വിരൽ വെക്കാതെ നമ്മൾക്ക് നടക്കാൻ പാടില്ലാത്ത ഒരവസ്ഥയുണ്ട്. ആ പൊതുനിരത്തുകൾ പൊതുജന ആരോഗ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന് നമ്മൾക്കും ഒരു പങ്കുണ്ട്. ആ പങ്ക് കൃത്യമായി നിറവേറ്റുകയും നാം പൊതുനിരത്തുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ നാം തയ്യാറാകുകയും ചെയ്യണം. ആ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റണം. മൂന്നാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ പറഞ്ഞതുപോലെ തന്നെ, നാളത്തെ വരവ് കണ്ട് ഇന്ന് നമ്മൾ ചെലവ് ചെയ്യാതിരിക്കുക. അതായത്, നാം കൂടുതൽ കടക്കണിയിൽ മുങ്ങാതിരിക്കുക. കഴിഞ്ഞ കുറേ നാളുകളിൽ നാം ഉള്ള വിഭവങ്ങൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ തൃപ്തിയായി മുന്നോട്ട് കൊണ്ടുപോയി. ആ തരത്തിൽ നമ്മളുടെ വരുമാനത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ചെലവിനെ ചുരുക്കുന്ന ഒരു ശീലം നമ്മൾ പഠിച്ചു. വരും കാലങ്ങളിൽ അങ്ങനെ ഒരു ലളിത ജീവിതം നയിക്കാനുള്ള ഒരു ശീലം നമ്മൾ തുടർന്ന് പോകേണ്ടിയിരിക്കുന്നു. 4, അടുക്കും ചിട്ടയുമുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നാം വളരെയേറെ തിരക്കുള്ളവരായിരുന്നു ഇക്കാലം അത്രയും. ലക്ഷ്യബോധമില്ലാതെയും പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ തന്നെ നാം കുടുംബത്തെ വിട്ട് വിദൂര സ്ഥലങ്ങളിലേക്ക് വ്യാപരിക്കുന്നവരായിരുന്നു. കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും നാം ശീലിച്ചു. ആ തരത്തിൽ കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്ന രീതിയിൽ നമ്മളുടെ പ്രവൃത്തികളെ മാറ്റിയെടുക്കണമെന്നും സ്നേഹത്തിൻ്റെ കൂടാരമായി നമ്മളുടെ കുടുംബങ്ങളെ മാറ്റണമെന്നും ഈ ലോക്ക്ഡൗൺ കാലം നമ്മളെ ശീലിപ്പിച്ചു. അത് നമ്മൾ ജീവിതത്തിലേക്ക് തുടരാവുന്നതാണ്. 5, ശുഭപ്രതീക്ഷകൾ വെച്ചു പുലർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡുകളിൽ നാം എപ്പോഴും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇത് തീരുമെന്നും പുതിയൊരു പ്രഭാതം നമ്മളുടെ മുമ്പിൽ ജനിക്കുമെന്നുമുള്ള ഒരു പ്രതീക്ഷ നമ്മൾ നഷ്ടപ്പെടുത്തിയില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ പ്രഭാതങ്ങൾ നമ്മൾക്കുണ്ടാകുമെന്നും ആ പ്രഭാതത്തിൽ നല്ലതായി നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നും വിജയം നമ്മളുടേതാകുമെന്നുള്ള ഒരു ചിന്ത നാം വെച്ചു പുലർത്തണം. നിഷ്ക്രിയത്വം നാം അവസാനിപ്പിച്ചേ മതിയാവൂ. ആ ഒരു ശീലമാണ് നാം ഇനിയുള്ള കാലത്ത് പിന്തുടരേണ്ടത്. 6, പരസ്യത്തിൻ്റെ മോഹവലയത്തിൽ വീഴരുത് എന്നുള്ള ഒരു ആശയമാണ് എനിക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വർത്തമാന പത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർ മനസ്സിലാവും, നിങ്ങൾക്ക് വീട്ടിലിരുന്നും പരസ്യം കൊടുക്കാമെന്നുള്ള പരസ്യവാചകമാണ് നമ്മൾ കാണുന്നത്. നമ്മളെ പരസ്യത്തിൻ്റെ മായാവലയത്തിൽ പെടുത്തി നമ്മളുടെ ചെലവുകളെ അധികരിപ്പിക്കുന്ന ഒരു രീതി സമൂഹത്തിനുണ്ട്. അത്തരത്തിൽ നമ്മൾ ആ പരസ്യത്തിൻ്റെ മായാവലയത്തിൽ വീഴാതെ ലളിത ജീവിതത്തിലേക്ക് കടക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു ശീലമായി മാറണം. അവസാനമായി, ദിവാസ്വപ്നങ്ങളിൽ മുഴുകാതെ പ്രാവർത്തികമാക്കാവുന്ന ലക്ഷ്യങ്ങളിൽ മനസ്സൂന്നി വിജയം കൈവരിക്കുക എന്നുള്ളതാണ്. വിജയം നമ്മളുടേതാണ്. ജീവിതയാത്രയിൽ വിജയിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് നടന്നടക്കാം. നന്ദി. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.